സഭയെ നിയന്ത്രിക്കുന്ന സ്പീക്കർ നമ്മുടെ സിസ്റ്റത്തിൽ എപ്പോഴും ഭരണകക്ഷിയുടെ ഒരാളായിരിക്കും. സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് സ്പീക്കറായിട്ട് വരിക. അതിനുശേഷം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ ആ നിലയ്ക്ക് ഒരു സ്പീക്കർക്ക് എത്രത്തോളം നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ സാധിക്കും? ഈ സിസ്റ്റം ഉണ്ടായത് യു കെയിൽ, ഇംഗ്ലണ്ടിൽ മേയർ എന്ന് പറഞ്ഞൊരു ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഈ എം പിമാരുടെ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ചെന്ന് ഈ മഹാരാജാവിനോടൊക്കെ പറയുന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിനെയാണ് നിയോഗിച്ചത്. മുഴുവൻ പേര് ഞാൻ ഓർക്കുന്നില്ല. MERE എന്ന് പറഞ്ഞ ഒരു അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം MP കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറഞ്ഞ് രാജാവ് കുപിതനായി ഇദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിട്ടു. ജയിലിലിട്ട് പിന്നെ ആ രാജാവ് മരിച്ചതിന് ശേഷമാണ് പിന്നീട് ഈ സിസ്റ്റമൊക്കെ മാറി. അങ്ങനെയാണ് സ്പീക്കർ എന്നുള്ള ഒരു പൊസിഷൻ ഉണ്ടായത്. അപ്പോൾ സ്പീക്കർ എന്നുള്ള ആ ഒരു ഒഫീഷ്യൽ പൊസിഷൻ വരുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം സ്പീക്കർ എന്ന് പറഞ്ഞാൽ ദ മാൻ ഹു സ്പീക്സ് ഫോർ ദ ഹൗസ്, ഫോർ ദി മെമ്പേഴ്സ്, ടു ദ കിങ്. അതായിരുന്നല്ലോ ആദ്യത്തെ എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ഇവരുടെ കാര്യങ്ങൾ ചെന്ന് രാജാവിനോട് പറയുന്ന സ്പീക്കർ, മാൻ ഹു സ്പീക്സ് ടു ദ കിങ് ഓൺ ബിഹാഫ് ഓഫ് ദി മെമ്പേഴ്സ് എന്നുള്ളതായിരുന്നു സ്പീക്കർ എന്നുള്ള ഒറിജിനൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ സ്പീക്കർ സഭയ്ക്ക് വേണ്ടി എന്നുള്ളതാണ്. സഭയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റൂളിംഗ് പാർട്ടിക്ക് വേണ്ടി എന്നുള്ളതല്ല, സഭയ്ക്ക് വേണ്ടി. ഈ ചാൾസ് ഒന്നാമൻ എന്ന് പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ. അത് വളരെ മോശം അഭിപ്രായം ഉണ്ടാക്കിയ ഒരു രാജാവാണ്. വളരെ ടാലൻ്റായ ഒരാൾ, പാർലമെൻറ്റുമായിട്ട് എന്നും മത്സരവും എന്നും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇദ്ദേഹം ഒരിക്കലും ഈ ഹൗസ് ഓഫ് കോമൺസിൽ ചെന്ന് കയറി അംഗരക്ഷകന്മാരുമായിട്ട് ചെന്ന് കയറി 4 MP അറസ്റ്റ് ചെയ്യാനാണ് പുള്ളി അവിടെ ചെന്നത്. ആ സെഡീഷൻ്റെ കേസാണ്. അപ്പോൾ അവിടെ ചെന്ന് കയറി, അപ്പോൾ സ്പീക്കർ ഉടനെ തന്നെ ഇരിപ്പിടം ഒഴിഞ്ഞ് ഇയാൾ കയറി അവിടെ ഇരുന്നു. ഇരുന്ന് വെച്ച് സ്പീക്കറോട് പറഞ്ഞു, അവരെ വിട്ടു തരിക എന്ന് പറഞ്ഞു. ഈ 4 MP പേര് കൊടുത്തേച്ച് ഇവർ എൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ പറഞ്ഞു. അപ്പോൾ സ്പീക്കർ ഈ മുട്ടുകുത്തി പറഞ്ഞു, മഹാരാജാവേ, ഇത് എനിക്ക് ചെവിയോ നാക്കോ ഒന്നുമില്ല. എൻ്റെ ചെവിയും നാക്കും ഈ സഭയാണ്. ഇവർ പറയുന്നത് പോലെ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് അങ്ങയുടെ ഈ അഭിലാഷം പൂർത്തീകരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജാവ് എന്തോ ചെയ്യും, ഒന്നുകിൽ സ്പീക്കറെ കൊല്ലണം. ഇതേ രാജാവ് തന്നെ ചീഫ് ജസ്റ്റിസിനെ വിളിച്ച് വരുത്തി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതെ, അദ്ദേഹത്തിൻ്റെ പണി അതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് കിട്ടി പാർലമെൻറ്റിൽ നിന്ന് തന്നെ. 1649 ഈ രാജാവിനെ കൊന്നുകളഞ്ഞു പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ സൈന്യം ഇയാളെ കീഴ്പ്പെടുത്തി. വളരെ രസകരമായ ചരിത്രമാണത്. ഈ ചാൾസ് ഫസ്റ്റ് എന്ന് പറയുന്ന രാജാവിനെ ഇയാളെ തൂക്കിലിട്ടു. അങ്ങനെയൊരു ചരിത്രമുണ്ട്. അപ്പം പാർലമെൻറ്റ് അത്ര മോശമൊന്നും സ്പീക്കറുടെ കാര്യം. അവിടെ ഇംഗ്ലണ്ടിലൊരു ബ്രിട്ടനിലൊരു പതിവ് കൺവെൻഷൻ അനുസരിച്ച് സ്പീക്കർ ഇലക്ഷന് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ മറ്റു പാർട്ടികൾ എതിർക്കാറില്ല എന്ന് ഞാൻ. അങ്ങനെയുണ്ട്, അങ്ങനൊരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഇതെല്ലാം ഒരു എക്സ്പെരിമെൻ്റ് ആണല്ലോ. ഇപ്പോൾ ഡെമോക്രസി തന്നെ ഒരു എക്സ്പെരിമെൻ്റാണ്, ഒരു പരീക്ഷണമാണ്. അപ്പോൾ അവരിങ്ങനെ പല പരീക്ഷണങ്ങളും കൂടിയാണല്ലോ അവർ കടന്നു വന്നത്. അവരുടെ ഇന്ന് സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു പ്രൊഫഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നതുകൊണ്ടാണ്. ഒരുപാട് അനുഭവങ്ങളിലൂടെ, നൂറ്റാണ്ടുകളായ അവരുടെ ഈ സംഘർഷം, ഈ രാജാവുമായിട്ടുള്ള സംഘർഷത്തിലൂടെയാണല്ലോ അവർ വളർന്നു വന്നത്. അപ്പോൾ ഈ സ്പീക്കർ ഇമ്പാർഷ്യലായിരിക്കണമെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാന സങ്കല്പമാണ്. സ്പീക്കർ ഇമ്പാർഷ്യൽ അല്ലെങ്കിൽ സഭയ്ക്ക് അർത്ഥമില്ല. അപ്പം എല്ലാവർക്കും സ്വാതന്ത്ര്യം, സഭയിൽ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ അത് നടപ്പിലാക്കേണ്ടത് സ്പീക്കറാണ്. സ്പീക്കർ ഈ റൂളിംഗ് പാർട്ടിക്ക് മാത്രമേ ഞാനത് അനുവദിച്ച് കൊടുക്കൂ എന്നുള്ളൂ പറയാൻ പറ്റില്ല. അപ്പോൾ സ്പീക്കർ ഹാസ് ടു ബി ഇമ്പാർഷ്യൽ.
അതാണ് ആ സിസ്റ്റത്തിൻ്റെ ഒരു റിക്വയർമെൻ്റ്. അതാണ് അങ്ങനെയാണ് ആ സിസ്റ്റം വളർന്നു വന്നത്. പക്ഷേ സ്പീക്കർ അബ്സല്യൂട്ട്ലി ഇമ്പാർഷ്യലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ സ്പീക്കർ ഇമ്പാർഷ്യലായിരിക്കണം എന്നുള്ളൊരു സങ്കല്പത്തിലാണ്. എൻ്റെ ചോദ്യം, നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്പീക്കർക്ക് നിഷ്പക്ഷനായി പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം. സ്പീക്കറുടെ ചുമതല എന്താ? സഭ നടത്തിക്കൊണ്ട് പോവുക. സ്പീക്കർക്ക് ഗവൺമെൻറ് കാര്യങ്ങൾ നടത്തണമെന്നുള്ളത് ബാധ്യതയുണ്ട്. അതിന് തടസ്സം വരാൻ പാടില്ല എന്ന അത് സ്പീക്കറുടെ ഒരു ചുമതലയാണ്. ടു സീ ദാറ്റ് ദ ഗവൺമെൻറ് ബിസിനസ് ഈസ് കംപ്ലീറ്റഡ് എന്നുള്ളത്. ഗവൺമെൻറ് അങ്ങനെ ഭംഗം വരാ, കാരണം ഒരു സഭ വിളിച്ചു കൂട്ടുന്നത് ഗവൺമെൻറ്റാണ്. സഭ വിളിച്ചു കൂട്ടുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബിസിനസ്സിൻ്റെയാണ്, അല്ല പ്രൈവറ്റ് ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല സഭ കൂടുന്നത്. അപ്പോൾ ബേസിക് ഫങ്ഷൻ, അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ബിസിനസ് ട്രാൻസാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഗവൺമെൻറ് ബിസിനസ് ട്രാൻസാക്ട് ചെയ്യുന്നതിന് സ്പീക്കർ തടസ്സമായിട്ട് നിൽക്കാൻ പറ്റില്ല, അത് സഹായിച്ചേ പറ്റുള്ളൂ. ഹി ഹാസ് ടു ഫെസിലിറ്റേറ്റ് ഇറ്റ്. പക്ഷേ അത് അറ്റ് ദ സെയിം ടൈം സ്പീക്കർ ഇമ്പാർഷ്യലായിട്ട് പ്രവർത്തിക്കണം മറ്റാളുകളോടൊക്കെ തന്നെ. അവർക്ക് സമയം കൊടുക്കുക, അവരുടെ റിക്വയർമെൻറ്റ്സ്, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ഇങ്ങനെ രണ്ടും കൂടെ സമന്വയിപ്പിച്ച് പോകുന്ന ഒരാളാണ് സ്പീക്കർ എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ കസ്റ്റോഡിയൻ ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിനെ നമ്മൾ പറയുന്നത് കസ്റ്റോഡിയൻ ഓഫ് ദ ഹൗസ്, കസ്റ്റോഡിയൻ ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ ഹൗസ്, ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇത് രണ്ടിനെയും കൂടെ സമന്വയിപ്പിച്ചാണ്. സ്പീക്കർ ഗവൺമെൻറ്റിനെ ഇഗ്നോർ ചെയ്തിട്ട് കാര്യങ്ങൾ നടത്തണമെന്ന് ആരും പറയുന്നില്ല, പക്ഷേ സ്പീക്കർ അവരെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു വർക്കാണ് സ്പീക്കർ ചെയ്യുന്നത്. അങ്ങനെ ഒരു അതാണ് സ്പീക്കറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ സിസ്റ്റം ഉദ്ദേശിക്കുന്നത്.